തേർഡ് പ്ലേസ് കോസ്റ്റു ലെറ്റർ ജി, മുസ്താഖ് അലി പരപ്പനങ്ങാടി ബി ഗ്രേഡ് 4 points. അണ്ടർ ഗ്രേഡ്സ് ലെറ്റർ സി, അനസ് കെ കെ കുണ്ടൂർ സി ഗ്രേഡ് 1 point. ലെറ്റർ ബി, ആബിദിയൻ തിരൂരങ്ങാടി സി ഗ്രേഡ് 1 point. ലെറ്റർ എ, ജുനൈദ് റാസി കുണ്ടൂർ സി ഗ്രേഡ് 1 point. ലെറ്റർ എൽ, ഹൈദർ അലി കെ കുന്നുംപുറം സി ഗ്രേഡ് 1 point. ലെറ്റർ ഡി, മുസമ്പിൽ വി പി തിരൂരങ്ങാടി സി ഗ്രേഡ് 1 point. ലെറ്റർ എച്ച്, അബ്ദുൽ ലത്തീഫ് നുസ്രി കുളപ്പുറം സി ഗ്രേഡ് 1 point. ലെറ്റർ ഐ, സെയ്ദ് അഹമ്മദ് ജുനൈദ് വി പി കുളപ്പുറം സി ഗ്രേഡ് 1 point. വിജയികൾക്ക് വിപ്ലവാഭിവാദ്യങ്ങൾ. പ്രധാന വേദിയിൽ ജൂനിയർ മലയാള പ്രസംഗ മത്സരശേഷം ഹൈസ്കൂൾ ഉറുദുഗാനം. മത്സരാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യുക. വേദിയിൽ മലയാള പ്രസംഗ മത്സരം തുടരുന്നു. വേദിയിലെത്തുന്നു ലെറ്റർ എച്ച്. ജഡ്ജസ് പ്ലീസ് നോട്ട് ദ ലാസ്റ്റ് ലെറ്റർ എച്ച് ഓൺ ദ സ്റ്റേജ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. സാഹിത്യോത്സവന്റെ വേദന ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്നതിന്റെ ഉദ്ദേശം മാതാപിതാക്കൾ എന്ന വിഷയത്തെ കുറിച്ച് രണ്ടാമത് സംസാരിക്കാനാണ്. അതിനെന്നെ തുണച്ചുള്ളവനെ ആദ്യം വാസിക്കട്ടെ. അൽഹംദുലില്ലാഹി അലാ കുലി. ഒരു മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ വളർച്ചക്ക് തന്നെ മാതാപിതാക്കളുടെ സേവനം അനിവാര്യമാണ്. ഒരു മനുഷ്യൻ തന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് വളരുമ്പോൾ മുതൽ അവൻ മാതാവിന്റെ ആനുകൂല്യത്തിലാണ് അവൻ വളരുന്നത്. അവരുടെ പോഷകങ്ങൾ അവന്റെ ഭ്രൂണ വളർച്ചയെ സഹായകമാവുന്നത്. പിന്നെ മാംസദണ്ഡമാവുമ്പോഴും മറ്റേ ശക്തി പ്രാപിച്ച് പൂർണ്ണ മനുഷ്യനാകുമ്പോഴും അവൻ പുക്കൽ കുടിയിലൂടെ ഭക്ഷണം ഊറ്റിയെടുക്കുന്നത് മാതാവിൽ നിന്നാണ്. ഒരു ഒരു മനുഷ്യന്റെ നെഞ്ചിലെ ഓരോ മിടിപ്പിനും അവൻ മാതാപിതാക്കളോട് കടപ്പെട്ടവനാണ്. ഇന്നത്തെ പുതുതലമുറയിൽ മാതാപിതാക്കളെ പായ വസ്തുക്കളായി കാണുന്ന ഒരു സംസ്കാരം നിലവിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വന്തം ശരീരത്തെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നതിന് ചൂചുക, നിശ്ചയം സ്വർഗീയ സുഗന്ധം 1000 വർഷത്തെ വൈദൂരത്തിൽ വീശിയടിക്കും. ഈ സുഗന്ധം മാതാപിതാക്കളെ നിന്ദിച്ചവനും കുടുംബബന്ധം മുറിച്ചവനും ഈ സുഗന്ധം വറ്റിക്കുകയില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കളോട് കരുണ ചെയ്യുക, സ്വർഗത്തിൽ 2 വാതിലുകൾ തുറക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരിക്കലും ഒരു സഹാബി നബിയോട് വന്നിട്ട് നബിയോട് വന്ന് തന്റെ മാതാപിതാക്കളുടെ മരണ വാർത്ത അറിയിച്ചു. അവരുടെ പരലോക നന്മക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു തങ്ങൾ നീ അവർക്ക് വേണ്ടി ഒരു കിണർ കുഴിക്കണമെന്നായിരുന്നു നബി സല്ലല്ലാഹു തങ്ങളുടെ മറുപടി. പ്രായം ചെന്ന മാതാപിതാക്കളെ വൃദ്ധജനത്തിൽ കൊണ്ടു തള്ളുന്നത് ഇന്നൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. ചിലർക്ക് മാതാപിതാക്കൾ പണം കായ്ക്കുന്ന മരങ്ങൾ മാത്രമാണ് സ്വന്തം ഇഷ്ടം സാധിച്ചതെങ്കിൽ അറുപലി ചെയ്യുന്ന മക്കളുടെ വാർത്തകളാണ് മാധ്യമങ്ങളിൽ വിളിച്ചു പറയുന്നത്. ഒരിക്കലും സഹാബി നബിയോട് ചോദിച്ചു, അല്ലാഹു ലാസ്റ്റം ഇഷ്ടമുള്ള കർമ്മം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസ്കാരം അതിന്റെ വക്തീർവെക്കലാണ്. പിന്നീട് അതാണെന്ന് ചോദിച്ചു, മാതാപിതാക്കളോട് കരുണ ചെയ്യുക, മൂന്നാമത്തെ രാജ്യമാണ് യുദ്ധത്തിനെ പറ്റി സൂചിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാവരും മാതാപിതാക്കളോട് കരുണ ചെയ്യുക. ഇസ്ലാമിൽ ഗുണം ചെയ്യുന്ന ഒരാൾ മാതാവിന്റെ മുഖത്തേക്ക് കരുണോട് നോക്കിയാൽ സ്വീകാരമായ രജ്ജിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് കേട്ടാ ഒരു സഹാബി നബിയോട് വന്ന് ചോദിച്ചു, ഒരു ദിവസം പരാവർത്തിച്ചു നോക്കിയാൽ പ്രതിഫലം ലഭിക്കുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെ എന്നായിരുന്നു മറുപടി പറഞ്ഞത്. മാതാപിതാക്കളോട് കരുണ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഹിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. അസ്സലാമു അലൈക്കും.